पकेटोड़ पकेटो ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ നമ്മുടെ നിധി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സബി ഒരു സൗകര്യം തന്നില്ല. അപ്പൊ ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും നിങ്ങളെ കാണിച്ചു തരാം. ഇത് അൺബോക്സ് ചെയ്യാൻ ഞാനുണ്ടാവില്ല, സബി ആയിരിക്കും അൺബോക്സ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് എൻ്റെ വണ്ടി ഇന്നലെ പോലീസുകാർ പിടിച്ചു, അത് ഇറക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അത് സബി അൺബോക്സ് ചെയ്ത് കാണിച്ചു തരും. അതിൻ്റെ കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചു കൊണ്ടിട്ട് സബി അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഐശത്തയുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഐശത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സാറുകളൊക്കെ റെഡി ആയി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ നിധി ചിക്കൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ആവശ്യത്തെ നമുക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. അവരൊരു ട്രേഡ് സീക്രട്ട് ആണ്, പക്ഷെ നമ്മളുടെ സ്പെഷ്യൽ റിക്വസ്റ്റിൽ അത് നമ്മൾ കാണിച്ചു തരാണ്. പിന്നെ ഇത് ചെയ്യുന്ന ഇതിൽ ഒരു ഐറ്റം പോലും മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞേക്കാം. അപ്പം അതിൻ്റെ പുതിയതായിട്ട് ഞങ്ങൾ ഇടുന്ന വീഡിയോസും ഇതേപോലത്തെ സീക്രട്ട് റെസിപ്പീസും ഇനി ഞങ്ങൾ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ഇവിടെ വരുമ്പോൾ ഒരു 1.5 കിലോ ചിക്കനാണ് നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് ഉമ്മ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പൊടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉമ്മ എന്തൊക്കെയിലേക്ക് ഇടാമോ നമ്മള്? ഉമ്മ ആദ്യം മഞ്ഞപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി പൊടിയാണ്, അത് കാശ്മീരിയാണ്. ഉമ്മക്ക് നാണമാണ്, അതാണ് കേട്ടോ ഉമ്മ സൗണ്ട് പറയാത്തത്. ഇതുണ്ടോ ഉമ്മ? സാദാ മുളക് പൊടി. ഇത് വെച്ചിട്ട് ആദ്യം ഒന്നുമ്മ മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്. ഉമ്മ ഉമ്മയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങ ഒഴിക്കാൻ പോണുണ്ട്. എത്ര വേണം ഉമ്മ ചെറുനാരങ്ങ? ഒരു പകുതി മതി അല്ലേ? ഒരു പകുതി ചെറുനാരങ്ങ നീര് എത്രയും വെച്ചിട്ട് ഇനി മാഗ്നേറ്റ് ചെയ്യാൻ പോകണം. ആ മാഗ്നേറ്റ് ചെയ്യും. ഈ റെസിപ്പി ഉമ്മ അടിച്ച് തരില്ല എന്ന് പറഞ്ഞാണ് ഞാൻ തല്ല് പിടിച്ച് വാങ്ങിച്ചതാണ്. ഇത് ഐഷാസ് കിച്ചണിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് പറഞ്ഞ ഉമ്മ റെഡിയാക്കി തരും. ഉമ്മയുടെ നമ്പർ ഞാൻ ഇതിലിട്ടേക്കാം. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഉമ്മ റെഡിയാക്കി സാധനം ഉമ്മ റെഡിയാക്കി ഇവിടെ വെച്ചോളൂ. നിങ്ങൾ വന്ന് കളക്ട് ചെയ്താൽ മതി, എത്തിച്ചേരാനുള്ള സൗകര്യമില്ല. ഇതിപ്പോൾ ഉമ്മ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാഗ്നേറ്റ് ചെയ്ത് ഇനി എത്ര നേരം വെക്കണം ഉമ്മ? അത് 2 മണിക്കൂർ ഇതുകൊണ്ട് മാഗ്നേറ്റ് ആവട്ടെ. അപ്പൊ ഇതിലേക്ക് കൂട്ടാനുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഉമ്മ റെഡിയാക്കുന്നുണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഐശത്തെ ഇവിടെ ചിക്കൻ നല്ല വെളിച്ചെണ്ണയില് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില് പൊരിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടിയിൽ കുറച്ച് സവാള പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, കശുവണ്ടി ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്. ഇതെല്ലാം പൊരിച്ച് അതിനോടത്തിൽ കിസ്മിസും പൊരിച്ച് വെക്കണം. നമ്മൾ വേറൊരു ചട്ടിയിൽ സവാള, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്, മസാല പോലെ റോസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടി. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1 സ്പൂണാ, മഞ്ഞപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല അതും 2 സ്പൂൺ.
गरम मसाला और स्पून मदिया और स्पून सादा मुलग पड़ी और स्पून काश्मीरी चिल्ली और स्पून ले नमक श्रे आखीएं अट्ठी तेज कुछ मुट पुंगा वे का मुट पुंगान इंदा लास्ट सैटी का नोकान मूत मनसमेल ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളുടെ ആ നമ്മളാ ഇത് ചെയ്ത് വെച്ച സവാള ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഇനി എന്തൊക്കെ ഇടണുണ്ട്, ഈ പച്ചമുളക് ഇടാൻ പോകുന്നുണ്ട്. പച്ചമുളക് നമുക്ക് എരിവ് ആവശ്യത്തിനനുസരിച്ച് ഇടാമല്ലേ. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാൻ പറഞ്ഞു, ഞാൻ തന്നെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച് വെച്ചത് ആകെ ഫുള്ളായിട്ട് അങ്ങ് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ ചിക്കൻ ഇടാൻ പോകുന്നുട്ടോ. അപ്പൊ നമ്മളാ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായി വന്നിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ ഇറക്കി വെച്ച് നല്ലതന്നെ ഇളക്കി വെച്ചിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാം. അപ്പൊ ഇത് ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ട് ഇതില്. ഇത് ചിക്കൻ അങ്ങോട്ട് നല്ലോണം വെട്ടി തിളച്ച് റെഡിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഇതേ മല്ലിയിലയും ഇടാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണ്ണൻ്റെ കണ്ടിയിൽ നിന്ന് പോയിട്ടാ, ഞാൻ മറന്നുപോയി, കാരണം ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ചട്ടിയുടെ ഉള്ളിലാണ്, മൺചട്ടിയുടെ ഉള്ളിൽ. ഐശത്താട് ഇവിടെ ഓർഡർ വന്ന കാരണം സംഭവം ചട്ടിയൊക്കെ തീർന്നു പോയി. അപ്പൊ പകരം ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടിയൊരു ചട്ടി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതിലാണ് ഇപ്പൊ ഐശത്ത് നമുക്കത് സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം, കാരണം ചട്ടി ഒരു മൂന്നാല് ദിവസം അടപ്പത്തിട്ട് ചൂട് കൊള്ളിച്ച് അതിന് മൊത്തത്തിലെ ടേസ്റ്റൊക്കെ മാറ്റിയെടുക്കണം. അതിന് കുറച്ച് പണിയുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ചട്ടിയായിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ചട്ടിയായിട്ടാണ് ഇപ്പൊ ഐശത്ത് അതിലാണ് സെറ്റ് ചെയ്ത് തരാൻ പോണം. അതൊന്ന് സെറ്റ് ചെയ്യണേ കണ്ടു കേട്ടോ. നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് ഇറക്കി വെച്ചിട്ടും അത് അടുത്ത കലം വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്താണെന്നുള്ളത് ഈ പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല, കാണിച്ചു തരും. അപ്പൊ നമ്മുടെ ആ കലം വെച്ച് ചൂടായിട്ട് അതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന വാഴല ഇറക്കി വെക്കുന്നുണ്ട്. അതിലേക്കാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മുടെ ചിക്കനങ്ങള് അടിപൊളിയായി, നല്ല സ്മെല്ലാണ്, രസമില്ല. നമ്മുടെ ആ ചിക്കന ചട്ടിയുടെ ഉള്ളിലേക്ക് നമ്മുടെ നിധിയുടെ ഉള്ളിലേക്ക് വന്ന് നടക്കണേ, നിധി നടക്കണേ കേട്ടാ. അതിൽ ഏറ്റവും വലിയ നിധിയാണ് അടിയിൽ വെക്കണം. നമ്മൾ പറയണ വെച്ചാൽ മൂന്ന് ലെയറാണ് ഈ നിധിക്കുന്നതെന്ന് പറയണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, ഏറ്റവും അടിയിൽ പോകുന്ന ലെയർ അല്ലേ അമ്മ. അപ്പൊ ചിക്കൻ ഫുള്ളായിട്ട് ഈ സാധനം ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ സബിയുടെ വക കേൾക്കാൻ പോകുന്നതാണ്. അവിടെ ആള് നോക്കിയിട്ടുണ്ട് സാധനം കൊണ്ടെത്താനായിട്ട്. അടിപൊളി നീന്തൽ ലെയറിൽ വേറെ ലെയർ വരാണ്ടല്ലേ. ഇതിന്റെ സെക്കൻഡ് ലെയർ നമ്മൾ ഇടാൻ പോവാണ്. നേരത്തെ വറുത്ത് വെച്ച സവാള, കോഴിമുട്ട, കൊള്ളാം, കാടൻ മുട്ട, വേപ്പലയും ഇത് കശുവണ്ടി വെള്ളം തന്നെയുണ്ട്. കപ്പലണ്ടി അടിപൊളി സാധനം തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് സംഭവങ്ങള്.
കിസ്മിസ് ഇതെല്ലാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല ആ സംഭവങ്ങൾ സംഭവം കഴിഞ്ഞിട്ടുള്ളത് ഇനി ഈത്തപ്പഴം അതും കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് സാധനങ്ങൾ ഇനിയുണ്ട് കേട്ടോ കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക് സാധനം കണ്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എവിടെയൊന്ന് കഴിക്കണം എന്നാണ് ആലോചിക്കണം അടിപൊളിയായിട്ടുണ്ടല്ലേ പിന്നെയും സാധനങ്ങളൊക്കെ ഒഴിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യുന്നതോ നല്ല സൂപ്പർ നെയ്യ് മേളിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റായി കഴിയണം എന്ന് നമ്മൾ പറയണം ഈ പുതിയ റെസിപ്പിയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ നിധി ഉമ്മ മൂടാൻ പോണേന്ന് ശരിക്കൊരു നിധി പോലെ തന്നെ ഉണ്ടല്ലേ നമ്മളെ നിധി ദേവ് ഉമ്മ കെട്ടി ഭദ്രമാക്കണ്ട് പിന്നെ ഇത് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു അരമണിക്കൂറും കൂടി നമ്മൾ അടപ്പത്ത് ഒന്നും കൂടി വെച്ച് സെറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം സാധനം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ച് നിങ്ങൾ കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൃത്യറിയാം കാരണം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ടേസ്റ്റിനെ കിട്ടിയെന്ന് അറിയണ്ടേ അപ്പൊ ഐശത്താന അവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാനിത് സബീനെ ഏൽപ്പിച്ചേക്കാം അപ്പൊ സബി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഞാനേ വണ്ടി എടുക്കട്ടെ കാരണം പോലീസുകാർ കാരണം മുമ്പ് ഇവിടെ നിന്ന് ചാടണം ഓക്കേ